ഇതിന്റെ മുകളിലെത്തിയപ്പോഴാണ് നാരാണന്ത ഭ്രാന്തനെ കുറിച്ച് ആലോചിക്കുക. ഈ സ്ഥലത്തിന് ഭ്രാന്തൻ കോട്ട അഥവാ ഭ്രാന്താചലം എന്നാണ് വിളിക്കുന്നത്. ഭ്രാന്തരാലകപ്പെട്ട മർത്യം ഭ്രാന്തരാലറിയും മുഴു ഭ്രാന്തൻ. രായിരനെല്ലൂർ മലയിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് കൈപ്പമംഗലത്തേക്കാണ്. കൈപ്പമംഗലത്താണ് ഭ്രാന്താചലമുള്ളത്. ഈ ഭ്രാന്താചലത്തിലാണ് നാരാണത്തു ഭ്രാന്തൻ്റെ അവസാന കാലം അദ്ദേഹം കഴിച്ചു കൂട്ടിയത്. അദ്ദേഹം തപസ്സനുഷ്ഠിച്ചത് ഈ ഭ്രാന്താചലത്തിലാണ്. മൂന്ന് പ്രധാനപ്പെട്ട സംഗതികളാണ് ഈ നാരാണത്തു ഭ്രാന്തനുമായി ബന്ധപ്പെട്ടിട്ട് ഈ പ്രദേശത്തുള്ളത്. ഒന്ന്, രായിരനെല്ലൂർ മലയാണ്. രണ്ടാമത്തേത് ഭ്രാന്താചലം. മൂന്നാമതൊരു ശേഷിപ്പ് കൂടിയുണ്ട്, അത് കൊപ്പത്തെ ഉണ്ണിഭ്രാന്തൻ കാവാണ്. എൻ്റെ കൂടെ എൻ്റെ അനുജൻ പ്രദീപനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും മിഥിലാജ് മുഹമ്മദും ഈ യാത്രയിൽ ഉണ്ട്. മിഥിലാജിൻ്റെ നാട് ഇതിനടുത്ത് പട്ടാമ്പിയാണ്. ഗംഭീരമായിട്ടുള്ള നല്ല വലുപ്പമുള്ള ഒരു പാറ, അത് കാണേണ്ടത് തന്നെയാണ്. അതിൻ്റെ ആകാരം എന്ന് പറയുന്നത് വളരെ വലുതാണ്. നാരാണത്ത് ഭ്രാന്തൻ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവക്ഷേത്രം ഈ പാറയുടെ മുകൾ ഭാഗത്താണ്. ഞാൻ കൈപ്പുറത്താണ് നിൽക്കുന്നത്. കൈപ്പുറം എന്ന് പറഞ്ഞാൽ രായിരമംഗലത്ത് നിന്ന് ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൈപ്പുറത്ത് എത്താൻ പറ്റും. ഇവിടെ പഞ്ചായത്ത് ഓഫീസിന് തൊട്ടടുത്താണ് ഈ സ്ഥലം. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിന്റെ മുന്നിലെത്താം. നമുക്ക് ആ ക്ഷേത്ര കാഴ്ചകൾ ഒന്ന് കണ്ടുപോകാം. മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പടികൾ വെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. വലിയ പ്രയാസം കൂടാതെ ഞങ്ങൾ പടികൾ കയറി അതിന്റെ മുകളിലെത്തി. മുകളിൽ മൂന്ന് ക്ഷേത്രങ്ങളുണ്ട്. അത്ര വലുതല്ല അത്, കുലീനമായ ഒരു ചെറിയ കെട്ടിടം. മൂന്നും ഒരേ വലുപ്പമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ശിവനാണ്. ഒരു പഴയ കെട്ടിടം, വളരെ ലളിതമായ ഒന്ന്. ആളും തിരക്കും ഒന്നുമില്ലാതെ ശാന്തനായിട്ട് ദേവൻ ഇരിക്കുന്ന ഒരു സ്ഥലം. അപാരമായ ഒരു ആംബിയൻസ് അവിടെയുണ്ട്. ഈ കൂറ്റൻ പാറക്കുന്നിൻ്റെ മുകളിൽ അത്യാവശ്യം മരങ്ങളുണ്ട്. ഇവിടെ പച്ചപ്പുണ്ട്. ഇതൊക്കെ ഒരു അത്ഭുതമാണ്. കാരണം ഇത്രയും പാറയുള്ള സ്ഥലത്ത്, മണ്ണ് അല്പം പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇത്രയും മരങ്ങളും ഈ പച്ചപ്പും ഉണ്ടായി എന്നുള്ളത് അത് ഒരു പ്രത്യേകതയായിട്ട് തോന്നി. ചുറ്റുവട്ടവും ചെടികൾ വച്ച് പിടിപ്പിച്ചതും അതിൽ പൂക്കൾ കാണാൻ കഴിഞ്ഞതും ഒക്കെ തന്നെ ഒരു മനോഹരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. ഈ സ്ഥലത്തിന് ഭ്രാന്തൻ കോട്ട അഥവാ ഭ്രാന്താചലം എന്നാണ് വിളിക്കുന്നത്. നാരാണത്ത് ഭ്രാന്തൻ്റെ അവസാന കാലം ചെലവഴിക്കപ്പെട്ടത് ഇവിടെയാണ്. വളരെ എന്താ ശാന്തമായിട്ടുള്ള, അല്ലെങ്കിൽ ധ്യാനബന്ധിതമായിട്ടുള്ള അവസ്ഥ എന്നൊക്കെ പറയില്ലേ സാഹിത്യ ഭാഷയിൽ, തപസ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ളൊരു സ്ഥലം. ഇതിന് തൊട്ടടുത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഇതിന് തൊട്ടടുത്ത് ഒരു നാരാണത്ത് ഭ്രാന്തൻ തന്നെ ഉണ്ടാക്കിയ ഗുഹകളുണ്ട്. അതുപോലെ തന്നെ നാരാണത്ത് ഭ്രാന്തൻ കുഴിച്ചിരിക്കുന്ന തീർത്ഥ കുഴികളുണ്ട് ഇവിടെ ഈ പാറയിൽ. അത് ഞാൻ കാണിച്ചു തരാം. മറ്റൊന്ന്, നാരാണത്ത് ഭ്രാന്തനെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങല ഉള്ള കാഞ്ഞിരമല കൂടിയുണ്ട്. അതും കാണിച്ചു തരാം. ഇതൊക്കെ ഇവിടെ തൊട്ടടുത്തുള്ളതാണ്. അപ്പോൾ ഈ ഐതിഹ്യത്തിന് ഈ രണ്ട് മലകൾ, ഒന്ന് രായിരനെല്ലൂർ മല, അതിനെ സാക്ഷ്യമായിട്ട് അവസാനം ബന്ധിതനായിട്ടുള്ള നാരാണത്ത് ഭ്രാന്തൻ്റെ ഭ്രാന്താചലം. നാരാണത്ത് ഭ്രാന്തൻ്റെ ഒരു വലിയൊരു ചോദ്യം ഇന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കാണ് ഭ്രാന്ത് എന്നത്? ജീവിതം എന്നത് ചിരിക്കാനുള്ളതാണ്. ചിരിയാണ് ജീവിക്കുന്നത്, ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ചിരിയാണ് എന്ന് പറയുന്ന ആ ഒരു പൊട്ടിച്ചിരിയുണ്ടല്ലോ നാരാണത്ത് ഭ്രാന്തൻ്റെ, അതിന് വലിയ അർത്ഥതലങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൽ നാരാണത്ത് ഭ്രാന്തൻ എന്ന് ആളുകൾ വിളിച്ചു എങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഭ്രാന്തൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കാര്യം എന്നോട് രായിരനെല്ലൂർ മലയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഇല്ലത്തെ ഒരു ഭട്ടതിരിപ്പാട് എന്നോട് നേരിട്ട് പറഞ്ഞതുമാണ്. തിരുമേനി ഇവിടുത്തെ പൂജാരിയാണ്. അതെ, ഞങ്ങളുടെ തിരുമേനിയുടെ പേര്? എൻ്റെ പേര് കുമാരസ്വാമി പട്ടതിരിപ്പാട്. കുമാരസ്വാമി പട്ടതിരിപ്പാട്. നാരാണത്ത് ഭ്രാന്തൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഈ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട്, ഈ കുമ്മ രായിരനെല്ലൂർ മലയും നിങ്ങളുടെ കുടുംബമൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള ആ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. ഞങ്ങളുടെ കുടുംബം സർവേ മണ്ണാർക്കാട് താലൂക്ക് ചെത്തല്ലൂര് അവിടെയാണ് ഈ നാരായണമംഗലത്ത് മന എന്ന് പറയുന്നത്.
അവിടെ അവിടെ പോറ്റി വളർത്തിയ ദത്തെടുത്തതുപോലെ അല്ലേ, എടുത്ത് വളർത്തിയാണ്. പഞ്ചമി ഉപേക്ഷിച്ചു പോയ കുഞ്ഞിനെ വരരുചി പറഞ്ഞിട്ടാണല്ലോ അല്ലെ, വരരുചിയെ 11 മക്കളെയും ഉപേക്ഷിച്ച് ഒരു ഒരു കുട്ടി, അതായത് വായില്ലാ കുന്നിലപ്പം മാത്രമാണ് കൂടെ കൊണ്ട് നടന്നത്. ആ പഞ്ചമി ഉപേക്ഷിച്ച കുഞ്ഞുങ്ങൾ പല സ്ഥലത്തായിട്ട് ഉപേക്ഷിക്കുകയും അത് നാറാണമംഗലത്ത് എടുത്ത് വളർത്തുകയും ഒരു കുട്ടി തൂതപ്പുഴയുടെ അവിടെ നിന്ന് പോറ്റ് വളർത്തി അവിടെ നിന്ന് ഈ കുട്ടിയുടെ പ്രത്യേകമായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ തിരുവേഗപ്പുറയ്ക്ക് എന്താ അഴവേഗപ്പുറ ഒരു മല, അഴകപ്പുറ മല അല്ലേ, അഴകപ്പുറ മലയിൽ കൊണ്ടുവന്നിട്ട് വേദപഠനം നടത്താൻ വേണ്ടി കൊണ്ടുവരാം. പക്ഷെ അവിടെ നിന്ന് സ്വഭാവം ഒന്നും അറിയില്ല അല്ലേ, അദ്ദേഹം അങ്ങനെ ഇവിടെ ഇടക്ക് വരുമായിരുന്നു. നമുക്ക് തോന്നാണ് അദ്ദേഹത്തിന് ഭ്രാന്താണ്, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനല്ല ഭ്രാന്ത് നമുക്കാണ്. ശരി, അവസാനം ഈ കാഞ്ഞിരമരത്തില് അദ്ദേഹത്തിന് ചങ്ങല കിട്ടത് അത് വെറുതെ ഒരു പ്രഹസനം മാത്രമേ ഉള്ളൂ. അത് അല്ല, അദ്ദേഹത്തിന് ഒന്നും അങ്ങനെ ചങ്ങലക്ക് ഇരുന്ന ഒരാളെന്നല്ല അദ്ദേഹം, അല്ല അല്ല അദ്ദേഹം അദ്ദേഹത്തിനായിട്ടുള്ള ഒരു വേദപണ്ഡിതനായിരുന്നു, വലിയ പണ്ഡിത്യം ഉള്ള ഒരാളായിരുന്നു, ഒരു യോഗീശ്വരനെ കൈക്കൊണ്ട് അദ്ദേഹത്തിന് ചങ്ങലൊക്കെ ഇടാനൊന്നും. നാരായണത്ത് ഭ്രാന്തന്റെ ഭ്രാന്താചലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐതിഹ്യം ഇത്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ചങ്ങല ഇരിക്കുന്നത്, ആ കാഞ്ഞിരമരത്തിന്റെ ഉള്ളിലേക്ക് ആ ചങ്ങല, നാരായണത്ത് ഭ്രാന്തനെ ബന്ധിച്ചിരിക്കുന്ന ആ ചങ്ങല അതിൽ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. എന്താണ് ആ ഒരു കാഴ്ച, ശരിക്കും നമ്മൾ കാണേണ്ടത്. ഇവിടെ 3 ക്ഷേത്രങ്ങളാണുള്ളത്, ഒന്ന് ഭഗവതി ക്ഷേത്രം, രണ്ടാമത്തത് ഞാൻ പറഞ്ഞു ശിവക്ഷേത്രം, മൂന്നാമത്തത് സുബ്രഹ്മണ്യന്റെ ക്ഷേത്രമാണ്. സുബ്രഹ്മണ്യന്റെ ക്ഷേത്രത്തിലേക്കുള്ള വിഗ്രഹം അദ്ദേഹത്തിന് നാരായണത്ത് ഭ്രാന്തന് കൊടുത്തത് കാരക്കലമ്മയാണ്. കാരക്കലമ്മ എന്ന് പറയുന്നത് നാരായണത്ത് ഭ്രാന്തന്റെ ഒരേയൊരു പെങ്ങളാണ്. അത് കവളപ്പാറയിൽ ചെന്നപ്പോൾ നാരായണത്ത് ഭ്രാന്തന് കൊടുത്തു എന്നാണ് ഐതിഹ്യം. അപ്പൊ കാരക്കലമ്മ കൊടുത്ത സുബ്രഹ്മണ്യന്റെ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. നാരായണത്ത് ഭ്രാന്തൻ തപസ് ചെയ്ത ഒരു സ്ഥലമുണ്ട്, അതിവിടെ ഒരു പീഠമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പം നിൽക്കുന്നത്. ഇവിടെ മുഴുവൻ പാറയാണ്, ആ പാറയിൽ മണ്ണ് എന്ന് പറഞ്ഞ സാധനം വളരെ കുറവ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഭ്രാന്തം കുഴിച്ച ധാരാളം ഈ പാറയിൽ കുഴികളുണ്ട്, അതിലൊക്കെ തന്നെ വറ്റാത്ത വെള്ളമുണ്ട്, ഒരു കാലത്തും വറ്റാറില്ല എന്ന് പറഞ്ഞ് നമുക്കൊന്ന് കണ്ടു നോക്കാം. വേനൽക്കാലത്ത് പോലും ഈ വെള്ളം വറ്റാറില്ല. ഭ്രാന്ത ഭ്രാന്തം കുഴിച്ച തീർത്ഥജലം ഇതാ ഈ കുഴിയിൽ ഇവിടെ ഈ നെറ്റിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരിക്കലും മറ്റാറില്ല, അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് അതിൽ കാണുന്നത്. ഇതാണ് അമ്പലത്തിലേക്കൊക്കെ ഉപയോഗിക്കുന്നത്, ഈ തീർത്ഥ കിണറിൽ നിന്നാണ്, ഈ വെള്ളത്തിൽ നിന്നാണ്. ഈ ഇത് തീർത്ഥ തോണി രൂപത്തിലാണ്, ഒരു തോണി രൂപത്തിലാണ് ഈ കുഴി ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് നോക്കണം. മുകളിലെ കാഴ്ചകൾ കണ്ട ശേഷം ഞങ്ങൾ വന്ന വഴിയിലൂടെ താഴേക്കിറങ്ങി. ഇവിടെ അടുത്ത് നാരായണത്ത് ഭ്രാന്തൻ സ്വയം കൊത്തിയുണ്ടാക്കിയ ഒരു ഗുഹയുണ്ട്. അദ്ദേഹം മാന്തി ഉണ്ടാക്കിയെന്നാ പറഞ്ഞ്, അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് മാന്തിയിട്ടാണ് അത്ര ആ ഗുഹ ഉണ്ടാക്കിയത്. അത് കാണാൻ വേണ്ടി പതിയെ ഞങ്ങൾ താഴേക്ക് നടന്നു. ആനയുടെ മസ്തകം പോലെ അത് കാണുന്ന കാഴ്ചയിൽ അങ്ങനെ തന്നെയാണ്. ഗംഭീരമായ പാറകളുടെ ഇടയിലൂടെ അധികം നടക്കേണ്ടി വന്നില്ല, ഒരു 3 മിനിറ്റ് കഷ്ടി ദൂരമുണ്ട്. ഗുഹ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ബോംബെയിലുള്ള ആ എലഫൻ്റ കേവ്സ് ഉണ്ടല്ലോ, എലഫൻ്റ ഒരു ക്ഷേത്ര ഗുഹയാണ്. നാരായണത്ത് ഭ്രാന്തൻ കുഴിച്ചിട്ടുള്ള 108 കുഴികളുണ്ടെന്ന് പറയുന്നു. ഞാനിപ്പോൾ നോക്കിയപ്പോൾ 108 ഒന്നും കണ്ടില്ല, കുറച്ച് കുഴികൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ പഞ്ചതീർത്ഥം എന്ന പേരിൽ മുകളിൽ 5 തീർത്ഥ കുഴികളും കാണാനുണ്ട്. അതൊന്ന് തോണി ആകൃതിയിലാണ് ഉള്ളത്. അക്കൂട്ടത്തിൽ പെടുന്ന ഒരു പിന്നെ ചെറിയൊരു വിസ്മയം പോലെ, അല്ലെങ്കിൽ ഇവിടെ ഈ പ്രദേശത്ത് നമുക്ക് ചരിത്ര പണ്ഡിതന്മാർക്കും ഗവേഷകന്മാർക്കും പഠിക്കാനും പരിശോധിക്കാനും പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഗുഹയുടെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ടത്. ഭ്രാന്തരാലകപ്പെട്ട മർത്യൻ ഭ്രാന്തരാലറിഞ്ഞും മുഴു ഭ്രാന്തനെന്ന് 1000 അർത്ഥമതേകും പ്രയത്നം മുഴു ഭ്രാന്തന്റെ ചെയ്തികളായി ചമച്ചു. മുമ്പിലിപ്പാറയായി കാത്തു നിൽക്കുമൊരു മർത്യലോകത്തിന്റെ ജന്മത്തിനായി
ഭ്രാന്തരാൽ അകപ്പെട്ട മർത്യൻ ഭ്രാന്തരാൽ അറിഞ്ഞു മുഴു ഭ്രാന്തനിൻ ഭ്രാന്തരാൽ അകപ്പെട്ട മർത്യൻ ഭ്രാന്തരാൽ അറിഞ്ഞു മുഴു ഭ്രാന്തനിന്ന് ആയിരം അർത്ഥമേകും പ്രയത്നം മുഴു ഭ്രാന്തന്റെ ചെയ്തികളായി ചമച്ചു മുമ്പിലിപ്പാറയായി കാത്തുനിൽക്കും ഒരു മർത്യലോകത്തിൻ്റെ ജന്മത്തിനായി.